നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് തിരക്കിൻ്റെ ഇടയിലായിരുന്നു. കൂൺകൃഷി പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂൺകൃഷിയെക്കുറിച്ച് ഒന്നും കൂടെ പരിചയപ്പെടുത്താം. ഈ യൂട്യൂബിലെ എൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ആളുകളൊക്കെ ഇപ്പോഴും നന്നായിട്ട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് 100,000-ൽ അധികം ആളുകൾ ഇപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഏതായാലും എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്തമായ ആളുകളുടെ കൂൺകൃഷി രീതികൾ പഠിക്കാൻ, ഇപ്പോൾ എൻ്റെ മാത്രമൊന്നുമല്ല യൂട്യൂബിൽ നന്നായിട്ട് ചെയ്യുന്നവരുടെയൊക്കെ നിങ്ങൾ അവരെയൊക്കെ ഫോളോ ചെയ്യണം. കാരണം പുതിയ ഐഡിയകൾ ഈ രംഗത്ത് നിൽക്കുന്നവർ പുതിയ പുതിയ രീതികൾ ഒക്കെ അവതരിപ്പിക്കുന്നത് പഠിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഇത് എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം കൂൺകൃഷി ഞാനെപ്പോഴും ലളിതമായ രീതിയിലാണ് കൂൺകൃഷി അവതരിപ്പിക്കാറുള്ളത്. അത് കണ്ടിട്ട് വളരെ ഉപകാരപ്രദമായി എന്ന് എന്നെ വിളിച്ച് വളരെ അഭിനന്ദനങ്ങളോടുകൂടി പറയുമ്പോഴൊക്കെ ഒരു സന്തോഷം. അതുതന്നെയാണ് നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. കാരണം വിത്ത് ഇപ്പം നമുക്ക് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പല പ്രൈവറ്റ് ഫാമുകളിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ പഠനം എന്ന് പറയുന്നത് അത് അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോഴാണ് കുറച്ച് കൂടുതൽ വ്യക്തതയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പം കൂൺകൃഷി ഞാനിന്നിവിടെ ഒരു പിങ്ക് നിറത്തിലുള്ള കൂൺ നിന്ന് വിരിഞ്ഞു. ഇപ്പോൾ ഇത് പിങ്ക് അല്ല, ഇത് മുട്ടായിട്ടൊക്കെ വരുമ്പോൾ നല്ല ചോര കളറാണ്. അത് പിന്നെ തെളിഞ്ഞ് തെളിഞ്ഞ് വെള്ളക്കളറാവുന്നത് ഇപ്പോൾ ഇതേപോലെ ആവുന്നത്. ഇത് പിങ്കാണ്. ഏറ്റവും വേഗത്തിൽ കൂണാവുന്ന ഒരു ഇനമാണത്. അതായത് ഒരു വിത്തിട്ട് കെട്ടിവെച്ചാൽ ഒരു 10-12 ദിവസം കൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്ന ഒന്നാണ്. കൃഷിയിൽ ഇത്രത്തോളം വേഗത്തിൽ വിളവ് തരുന്ന മറ്റൊന്നുമില്ല. ഇത് 12-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വിരിഞ്ഞ് ഇതേപോലെ നിൽക്കും. നല്ല ആദ്യം വരുമ്പോൾ പിങ്ക് നിറം, പിങ്കാണ്, പിങ്ക് വയസ്സ് എന്നാണ് അതിന് പറയുന്നത്. പിങ്ക് തന്നെ ഇപ്പം നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് സെമി പിങ്കും ഉണ്ട്, പ്യുവർ പിങ്കും ഉണ്ട്. പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യാൻ വലിയ പാടാണ്. എന്നാലിത് ഔഷധ ഗുണമായിട്ടാണ് പറയുന്നത്. ക്യാൻസറിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിങ്ക് വൈസ്റ്റർ, പിങ്ക് നിറത്തിലുള്ള ചിപ്പിക്കുണം. അപ്പോൾ ഈ കൂൺകൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര ഇതിന് ചിലവ് വരും, എത്ര വരുമാനം കിട്ടുമെന്നും. അവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. എൻ്റെ എല്ലാ പിന്നെ വീഡിയോയിലും അത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്കിലും ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു പാക്കറ്റ് വിത്ത് കൂടുതൽ എടുക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് 37 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ്. 300 ഗ്രാം വരുന്ന വിത്ത്, അത് ഞങ്ങൾ ചെയ്യുന്നത് ചോളത്തിലാണ്. ചോളത്തിലെ വിത്താണ് ഏറ്റവും നല്ല വിത്ത്. ഞങ്ങളിവിടെ ചോളത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോളം, ഗോതമ്പ്, ചെറുപയർ, പിന്നെ നെല്ല്, ഇങ്ങനെ തുടങ്ങി അനവധി മാധ്യമങ്ങളിൽ നമുക്ക് വിത്തുണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും നന്നായിട്ട് കാണുന്നത് ചോളം. ചോളം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയർക്ക് അത്ര പരിചയമില്ല. നേരെ മറിച്ച് ഗുണ്ടൽപ്പേട്ടയ്ക്ക് ഇത് ധാരാളം കിട്ടും. ഇതൊരു ചെറുപയറിൻ്റെ വലിപ്പമേ ഉള്ളൂ, ആ മണിയുടെ ഒരു വലിപ്പമേ ഉള്ളൂ ഇതിന്, ചോളത്തിന്. ചോളം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും മഞ്ഞ ചോളമാണ് പരിചയമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് വിത്ത് ഞങ്ങൾ ചോളത്തിലാണ് വിത്ത് കൊടുക്കുന്നത്. ചോളത്തിലെ വിത്താണ് ഏറ്റവും നല്ലത്. ഞങ്ങളിപ്പം ചിപ്പിക്കൂണിനങ്ങൾ തന്നെ 4 ഇനം വിത്തുകൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഫ്ലോറിഡ, CO2, HU. HU തന്നെ 2 ഇനം, വൈറ്റും ഉണ്ട്, ഗ്രേയും ഉണ്ട്. അതിലോ ഈ ഇനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് വളരുന്ന കൂണ് HU വൈറ്റാണ്. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ ഈ വിത്തിനങ്ങളുടെ സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വരുന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ ഇപ്പോഴേ പറ്റിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഏറ്റവും നന്നായിട്ട് വളരുന്നതാണ് HU-ഉം ഫ്ലോറിഡയും. ഫ്ലോറിഡ വെള്ള നിറമുള്ള കൂണാണത്. HU വൈറ്റും നല്ല നിറമുള്ളതാണ്. ഇപ്പം ബെഡ് ശരിക്കും ഫോമായി വരുന്നത്, വെള്ള നിറം വരുന്നത്, പ്ലാസ്റ്റോ പാരിസ് എല്ലാം പൂശിയ പോലെ വരുന്നത് HU വൈറ്റും ഫ്ലോറിഡയാണ്. നേരെ മറിച്ച് CO2 അതേപോലെ HU ഗ്രേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചായ, നമ്മൾ സാധാരണ ഒരു ചായ എടുത്താൽ ഇങ്ങനെ ആ നിറത്തിലാണ് ബെഡ് ഫോമാവുന്നത്. അപ്പോൾ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും ഇത് വെള്ള നിറം വന്നിട്ടില്ലല്ലോ, ഇത് ഇങ്ങനെയാണ് ഇതിൽ കൂണുണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ ഇനങ്ങളുടെ കാര്യം കൂടി
ആളുകൾ പൂന്തൃഷിയോടൊപ്പം പഠിക്കേണ്ടതുണ്ട്. കാരണം മരപ്പൊടിയിലൊന്നും CO2, HU ഇതൊന്നും ചൂടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ഒരു 60 ദിവസം കഴിഞ്ഞാലൊക്കെയാണ് പൂണ് വരുന്നത്. അത് തന്നെ കൊടിയ വേനൽക്കാലത്ത് ചിലപ്പോഴങ്ങനെ നിൽക്കും മരവിച്ച പോലെ. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് CO2 അതേപോലെ HU, Grey ഒക്കെ. ചൂട് കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലകളിൽ മലയോരങ്ങളിലല്ല കുറച്ച് ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ കണ്ണൂരൊക്കെ ഉള്ളവർ അങ്ങനെ ചൂട് കൂടിയ സ്ഥലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് വരുന്നതാണ് HU, White എന്ന് പറയുന്ന ഇനം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ പലപ്പോഴും ആദ്യകാലത്തൊക്കെ വിത്ത് കൊടുക്കുമ്പോൾ ഈ ചൂട് കാലത്ത് ഞങ്ങളുടെ HU, Grey അല്ലെങ്കിൽ CO2 ഇതൊന്നും വരാതെ ആളുകൾ കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. ആ വിത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് ഇത് മരപ്പൊടിയിലൊന്നും ചെയ്താൽ പ്രത്യേകിച്ചും വൈക്കോലിലാണെങ്കിൽ പിന്നെയും HU, Grey അതുപോലെ CO2 ഒക്കെ വേഗം വരും. മരപ്പൊടിയിലാണെങ്കിൽ അങ്ങനെ മരവിച്ച പോലെ നിൽക്കും. നല്ല മഴയുള്ള സമയം അല്ലെങ്കിൽ തണുത്ത കാലത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒക്കെ അത് നന്നായിട്ട് വരും. ഹൈ റേഞ്ചിൽ കൃഷി ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ജില്ലകളിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് CO2 അതുപോലെ HU, Grey ഒക്കെ. HU നല്ല ഗ്രേക്ക് ചെറിയ ആഷ് കളർ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് തന്നെ ഇങ്ങനെ തെളിഞ്ഞ് വലുതാവും തോറും വിരിയും തോറും അതിന് നിറം കൂടിക്കൂടി വരും. CO2 ആണ് കുറേയും കൂടെ നല്ല വെള്ളം നിറം വരുന്നത്. അപ്പം ഇപ്പോഴും നിലവിൽ എല്ലാവരും ചൂട് കൂടിയ സ്ഥലത്ത് ചൂടിലും വളരുന്ന കൂണാണ് HU, White. അപ്പോൾ അതും കൂടെ ഇനങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഫ്ലോറിഡയും എല്ലാ കാലത്തും എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ്. മഴക്കാലത്ത് ഫ്ലോറിഡയ്ക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ്, അത് അന്തരീക്ഷത്തിലെ വെള്ളം ഒന്ന് പിടിച്ചെടുത്ത് അതൊന്ന് ചീഞ്ഞ പോലെയൊക്കെയാവും. ഈ ഒരു പ്രശ്നം ഫ്ലോറിഡയ്ക്കുണ്ട്, എന്നാൽ HU, White അതില്ല. അപ്പോൾ ഈ ഇനങ്ങളും കൂടെ കൃഷി ചെയ്യുന്നവരെപ്പോഴും മനസ്സിലാക്കണം. പിന്നെ പിങ്ക് അങ്ങനെ വ്യാപകമായിട്ട് ആരും ചെയ്യുന്നില്ല. പിങ്ക് ഓയിസ്റ്ററും അത് ഒന്നാമത് മാർക്കറ്റ് ചെയ്യാൻ പാടാണ്, കുറച്ച് നിറം കുറവാണ്, വെള്ളം നിറമായിരിക്കില്ല, അതൊരു പിങ്ക് കളർ എങ്ങനെയായാലും ഉണ്ടാവും. അതുകൊണ്ട് പിങ്ക്, പക്ഷെ ഞാനിത് പെട്ടെന്ന് ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനൊക്കെ ഒരു മെഡിസിൻ വാല്യൂ ഉള്ള കൂണായതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കൂണ് വരികയും ചെയ്യും, ഔഷധ ഗുണം കൂടുതലുണ്ട്. അപ്പോൾ പിങ്ക് അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ, അല്ലാതെ വിപണനം നടത്തുന്നവർക്ക് പാടാണ്. ചിലപ്പോൾ അതിൻ്റെ നിറമൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും ഇത് എന്താണ് ഇങ്ങനെ, പേടിയാണ് ചിലർക്കൊക്കെ. കഴിച്ച് ശീലമുള്ളവരാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു പാക്കറ്റ് വിത്തിന് ഈ ബെഡിൻ്റെ ചിലവ്, ബെഡ് ഇപ്പം കൂൺ തടമെന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒരു ബെഡ് അത് ചെയ്യാനാവശ്യമായ ചിലവ് ഏറിയാൽ 50 രൂപയാണ് വരുന്നത്. അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് വിത്തിന് 37-40 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്, ഏറിയ 50 രൂപ കൂട്ടിക്കൊള്ളൂ. 50 രൂപ ഒരു പാക്കറ്റ് വിത്തിന് വന്നാൽ അതിൻ്റെ നേർപകുതി എടുത്തിട്ടാണ് ഒരു ബെഡിലേക്ക് വിതയ്ക്കുന്നത്. അതെപ്പോഴും ആളുകൾ ഇങ്ങനെ പിന്നെയും പിന്നെയും വിളിച്ച് ചോദിക്കും ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് എത്ര ബെഡ് ചെയ്യാം. അപ്പോൾ ഇനിയും ഞാൻ പറയാം, 2 ബെഡാണ് ചെയ്യാൻ പറ്റുന്നത് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട്. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ച ഇതുപോലെയുള്ള 2 പൂന്തടങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പാക്കറ്റ് വിത്തിന് 50 രൂപയാണെങ്കിൽ 25 രൂപയുടെ വിത്ത്, പകുതി എടുത്താൽ 25 രൂപയുടെ വിത്ത്. പിന്നെ ഒരു കവറാണ് നമുക്ക് വേണ്ടുന്നത്, ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വേണം ഇത് വാരി നിറയ്ക്കാൻ. ഈ കവറിൽ മാത്രമല്ല, നമുക്ക് വാട്ടർ ബോട്ടിൽ ചെയ്യുന്ന വീഡിയോ എൻ്റെ ഉണ്ട്. രാമചന്ദ്രൻ വി നടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു കവറിൽ മാത്രമല്ല, വാട്ടർ ബോട്ടിൽ അതുപോലെ വേസ്റ്റ് ഇടുന്ന ബക്കറ്റ്, PVC പൈപ്പ്, പിന്നെ ഇതിനൊരു ആഭരണം വേണമെന്നുള്ളൂ. കോട്ടൺ തുണി കൊണ്ടൊരു ആഭരണം ഉണ്ടാക്കി അതിൽ നിറച്ചാലും തലയിണയിൽ നമ്മൾ പഞ്ഞിയൊക്കെ നിറയ്ക്കുന്ന പോലെ നിറച്ചാലും ഇതിൽ കൂണ് വരും. കോട്ടൺ തുണിയായാലും മതി. അപ്പം ഒരു കവറാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വരുന്ന ചിലവ് നിങ്ങൾ കണക്കാക്കി. ഇപ്പോൾ ഇതേപോലെ ഒരു ബെഡ് ചെയ്യണമെങ്കിൽ ഏറിയാൽ വരുന്നത് 10 രൂപയുടെ ഒരു വൈക്കോല്. വൈക്കോലിൽ മാത്രമല്ല, മരപ്പൊടിയെല്ലാം പറ്റില്ല, സോഫ്റ്റ് വുഡ് മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും സുലഭമായി ഉപയോഗിക്കുന്നത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ്. അപ്പോൾ റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും കൂടുതൽ കാലം വിളവ് കിട്ടുന്നതും റബ്ബറിൻ്റെ പൊടിയിലാണ്. വൈക്കോൽ തടങ്ങളിൽ ഒരു 4-5 തവണ വിളവ് കിട്ടുമ്പോഴേക്ക്, 5 തവണ വിളവ് കിട്ടുന്നുള്ളെങ്കിൽ അറക്കപ്പൊടിയിൽ ഒരു 8 തവണയെങ്കിലും വിളവ് കിട്ടും. അത്രയും കാലങ്ങളോളം കിട്ടുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ്. അത് കിട്ടുന്നവർ അതിൽ ചെയ്യുക. വൈക്കോല് മാത്രമല്ല, കരിമ്പിൻ്റെ ചണ്ടി, പാള, ആഫ്രിക്കൻ വയൽ, കൊളവാഴ, ഏത് മാധ്യമമാണെങ്കിലും അത് ഉണങ്ങിയതായിരിക്കണം, നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, അഴുകിയതും പഴകിയതും പറ്റില്ല. അപ്പം ഇതിലേക്ക് ഒരു കവറിലേക്ക് കുറച്ച് വൈക്കോല് എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കണക്കാക്കിക്കോളൂ. 25 രൂപയുടെ വിത്ത്, ഈ വിത്തിൻ്റെ നേർപകുതിയാണ് എടുക്കുന്നത്. 50 രൂപ വിത്തിന് വില കൂട്ടിയാൽ അതിൻ്റെ നേർപകുതി എടുത്ത് ഒരു ബെഡിലേക്ക് വിതയ്ക്കാൻ വേണം. ഇനി ഒരു കവർ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ അതിന് വരുന്ന ചിലവ്, ഒരു ബെഡ് നമ്മുടെ പണികൂലി അടക്കം ചെയ്യാനാവശ്യമായ ചിലവെന്ന് പറയുന്നത് 50 രൂപയാണ് വരുന്നത്. ഇനി 50 രൂപ നമ്മൾ മുടക്കുമ്പോൾ
ഒരു ബെഡിൽ നിന്ന് ശരാശരി 1 കിലോ ആണ് നമ്മൾ പറയുന്നത്. 1 കിലോ ഒന്നും വേണ്ട, നമുക്ക് ഒരു 1/2 കിലോ കൂണ് വിളവെടുക്കാൻ പറ്റിയാൽ മതി. 1/2 കിലോ കൂണിൻ്റെ വില ഇന്ന് 200 രൂപയാണ്. മാർക്കറ്റ് വില 1 കിലോ കൂണിന് 400 രൂപയാണ്. അപ്പം 1/2 കിലോ കൂണ് എന്തായാലും ഒരു ബെഡിൽ നിന്ന് കിട്ടും. ആ ഈ അതിന് 200 രൂപ കണക്കാക്കിയാൽ പോലും ഒരു ബെഡിന് വരുന്ന ചിലവ് 50 രൂപയാണ്. ബാക്കി വരുന്നത് നമ്മുടെ ലാഭമാണ്. നമുക്ക് കൂൺ കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിനെന്താണെന്ന് വെച്ചാൽ അധിക സ്ഥലമൊന്നും വേണ്ട. നിങ്ങളൊരു മേശപ്പുറത്തോ ചുമരലമാരയിലോ പിന്നെ ഒക്കെ വെച്ചാൽ മതി. സ്റ്റോർ മുറിയിലൊക്കെ വെച്ചാൽ മതി. പിന്നെ ആളുകൾ പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരുട്ട് മുറി വേണം, ഹൈജനിക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആളുകളെ പേടിപ്പിക്കുന്നതുകൊണ്ടാണ് കൂൺ കൃഷിയിൽ നിന്ന് പലരും പിന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കൂൺ കൃഷി നമുക്ക് ശരിയാവില്ല, ഇത് എനിക്ക് പറ്റിയ ജോലിയല്ല എന്ന് തോന്നുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ സാമാന്യ വൃത്തിയൊക്കെ ഉണ്ട്, ആ ഒരു വൃത്തിയിൽ ഇത് എടുത്തു വെച്ചാൽ മതി. ഒരു മുറി, വീട്ടുമുറിയോ വിറകുപരിയോ കാലിത്തൊഴുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്നത് മേശപ്പുറത്താണ്, ഇതേപോലെ കൊണ്ടുവച്ചാലും മതി. ഒരു 5-6 ബെഡ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എന്നും ഒരു 2-3 മാസക്കാലം നമുക്ക് കൂണ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിലും വളർത്താൻ, സ്വന്തം ആവശ്യത്തിനെങ്കിലും വളർത്താൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ 1 കിലോ ഒരു 1/2 കിലോ കിട്ടിയാൽ ഇതേപോലെയുള്ള 200 ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ് നമ്മൾ ആക്കുന്നത്. ഇങ്ങനെയുള്ള ട്രേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ട്രീ 2D ട്രേ എന്ന് പറയുന്ന തെർമോക്കോളിൻ്റെ ട്രേയിൽ ക്ലീൻ ഫിലിം ചുറ്റി ആണ് അത് കൊടുക്കുന്നത്, കടകളിൽ കൊടുക്കുന്നത്. ഈ 2D ട്രേക്കുള്ള പ്രത്യേകത വെച്ചാൽ എവിടെ ആയാലും അതിനൊരു പ്രത്യേക അട്രാക്ഷനാണ്, നല്ല കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ 1 കിലോ കൂണിന് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന കൂണിൽ 200 ഗ്രാമിന് 80 രൂപയാണ് വില. അപ്പോൾ 400 രൂപയാണ് അതിൻ്റെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട വില. കടകളിൽ ഞങ്ങൾ കൊടുക്കുന്നത് 65 രൂപയ്ക്കാണ്, കടക്കാരനൊരു 15 രൂപ കിട്ടും. അപ്പം അങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. എന്തായാലും കൂൺ വളർത്തുന്ന ആളിന് 300 രൂപ കിട്ടും, 300-325 രൂപ കിട്ടും. നാട്ടും പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 200 രൂപ ഒരു കിലോ കൂണിന് കിട്ടിയാലും വളരെ ലാഭകരമായിട്ട് കൂൺ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ചില ആളുകൾ ഇതിന് മാർക്കറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ എന്നാൽ നമ്മുടെ സമൂഹമായിട്ട് ബന്ധമില്ലാത്തവർക്ക് മാത്രമേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 10-18 വർഷമായി ഈ രംഗത്ത് നിൽക്കുകയും കേരളം മൊത്തം മാർക്കറ്റ് ചെയ്യുകയും അതോടൊപ്പം കർണാടകത്തിൽ മാർക്കറ്റ് ചെയ്തിരുന്നു. ഇപ്പം പിന്നെ വിത്തുൽപാദനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇവിടെ ഫാമുണ്ട്. ഇത് ഞങ്ങളിപ്പം കൊടുക്കുന്നത് സപ്ലയേഴ്സിനാണ്. ഇതേപോലെയുള്ള ഒരു പാക്കറ്റ് കൂൺ 200 ഗ്രാമിന് അവർക്ക് കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. 45 രൂപയായിരുന്നു, ഇപ്പം അടുത്താണ് വില കൂടിയത്. 50 രൂപയ്ക്ക് ഞങ്ങൾ സപ്ലയേഴ്സിന് കൊടുക്കും. അപ്പം നമുക്കൊന്നും അറിയണ്ട, വണ്ടിയൊന്ന് ഓടിച്ച് ഇത് കടകളിൽ കൊടുക്കാനൊന്നും നിൽക്കേണ്ട, അവർ വിറ്റോളും. അപ്പം അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കൂൺ കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. തുടക്കക്കാർ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്ക്, ഒരു പരിചയമില്ലാത്തവർക്ക് ഒരാവർത്തി ഞാൻ പറയാം. കൂൺ കൃഷിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഇതിലേറ്റവും. ഇപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, എൻ്റെ ടെറസിൽ അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. എവിടെയും നമുക്ക് കൂൺ കൃഷി ചെയ്യാം. കൂൺ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെപ്പിക്കൂൺ ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയും നമുക്ക് ചെയ്യാം. അതിലൊന്ന് അതിൻ്റെ അന്തരീക്ഷ ഊഷ്മാവാണ്. ആ അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നത് 22 ഡിഗ്രി തൊട്ട് 28 ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിലാണ് ചിപ്പിക്കൂണുകൾ നന്നായിട്ട് വളരുന്നത്. അതിലൊരു 30 ഡിഗ്രി വരെയൊക്കെ ആവാം, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് വളർച്ച കുറച്ച് കുറയും. അപ്പോൾ ഈ 30 ഡിഗ്രി ഇപ്പം വേനൽക്കാലത്തൊക്കെ ആണ് റൂമിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം അടിച്ച് നനച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാലക്കാട് ചിറ്റൂര് നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾ വേനൽക്കാലത്ത് പോലും. അപ്പോൾ അവിടേക്കാണ് അവർ ഫോഗറൊക്കെ ഉപയോഗിക്കും. ഈ റൂമിൻ്റെ ഉള്ളിൽ ഷെഡിൻ്റെ ഉള്ളിൽ മഞ്ഞ് പോലെ ചൂട് കൂടുന്ന സമയത്ത് ഒരു മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മഞ്ഞ് പോലെ അതിനകത്ത് വെള്ളം ഉണ്ടാകും. അപ്പോൾ ചൂട് അങ്ങനെ ഫീൽ ചെയ്യില്ല. ചൂടിനെ കൺട്രോൾ ചെയ്യുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാണികളെ തടയാനുള്ള ഒരു മാർഗം സ്വീകരിക്കുക. ഇപ്പോൾ ഷെഡിനകത്തേക്ക് അല്ലെങ്കിൽ വീട്ടുമുറിയിൽ ചെയ്യുമ്പോൾ ജനവാതിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊതുക് വലയൊക്കെ വെച്ചടിച്ച് പ്രാണികൾ ഓടിക്കയറാതെ നോക്കുക. പിന്നെ 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വായു സഞ്ചാരമുള്ള ഒരു മുറി. വായു സഞ്ചാരമുള്ള മുറിയിലേ നന്നായിട്ട് കൂണ് വരും. ഇവിടെ എല്ലാവരും പഠിപ്പിക്കുന്ന ഇരുട്ട് വേണമെന്നാണ്. ഇരുട്ടും കൂണുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഞാനെന്തായാലും 10-18 വർഷമായിട്ട് ഈ കൃഷിയിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഇരുട്ട് ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക്
കൂൺകൃഷിയിൽ പരിജ്ഞാനമില്ല എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രകൃതിയിലൊക്കെ ധാരാളം കൂണുകളുണ്ട്, ചെപ്പി കൂണുകളൊക്കെ. അവിടെയുള്ള കൂണിനെയാണ് നമ്മൾ കൾച്ചർ ചെയ്ത് നമ്മുടെ ലാബിലേക്ക് കൊണ്ടുവന്ന് വിത്തുണ്ടാക്കുന്നത്. അപ്പം ഇരുട്ടല്ല പ്രധാനം, ഇരുട്ട് വേണമെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിലൊന്നും ഒരിക്കലും കൂണുണ്ടാവില്ല. അപ്പോൾ ഇരുട്ട് വേണമെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ഞാനിവിടെ കൃഷി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇരുട്ടിൽ വളരുന്ന കൂണുകൾക്ക് കുറച്ച് നിറം കൂടും, വെള്ള നിറം കൂടുതൽ കിട്ടും. വെടിച്ചടിക്കുന്നതിന് കൂടുതൽ സൂര്യപ്രകാശം നേരിട്ടടിക്കാൻ പാടില്ല കേട്ടോ, അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വെളിച്ചം തട്ടുന്ന കൂണിന് തന്നെ നിറം കുറച്ച് കുറയും. ഈ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇരുട്ടിൻ്റെ യാതൊരു ആവശ്യവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങളിവിടെ ഇരുട്ടൊന്നും ക്രമീകരിക്കുന്നില്ല. ഞങ്ങളുടെ ഫാമിലൊക്കെ നല്ല വെളിച്ചം, അതായത് ഞങ്ങൾ ഗ്രീൻ നെറ്റ് കൊണ്ടാണ് നാല് ഭാഗവും മറച്ചിരിക്കുന്നത്. അപ്പോൾ ഷെഡ് ചെയ്യുന്നവർക്ക് അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് എങ്ങനെയുള്ള ഷെഡുകൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വായു സഞ്ചാരം വേണം, ചൂട് കുറയണം, പ്രാണികളെ തടയാനുള്ള മാർഗം സ്വീകരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിപ്രധാനമായിട്ടുള്ള അത്. പിന്നീട് വൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവർക്കും ഒന്നും സാമാന്യൊരു വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊന്നും പോകേണ്ട. ഇനി നമ്മൾ അങ്ങനെയുള്ള ഒരു മുറി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഒരു ഷെഡ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുന്തിരിക്കൊന്ന് പുകച്ചിടുക. ഇപ്പോൾ ഒരു ആദ്യമായിട്ടൊരു വീട്ടുമുറിയിലൊക്കെ ചെയ്യാൻ പോകുന്ന കിടക്കുന്ന മുറിയിൽ ഒരിക്കലും കൊണ്ടുവയ്ക്കരുത്. വീട്ടുമുറി അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സ്റ്റോർ മുറിയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കുന്തിരിക്കാൻ പറ്റുക. എന്നു വെച്ചാൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വെളിയിലേക്ക് പോകുന്ന ശുദ്ധിയാവുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ മതി. നല്ല രീതിയിൽ ഒരു വലിയ ഷെഡൊക്കെ കെട്ടുന്നവർ മാത്രം അതിനകത്ത് ഇതെല്ലാം മറച്ച് കെട്ടി അതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും ഒന്ന് പുകച്ചിട്ടാൽ നല്ലത്. അതായത് 15 അടി നീളവും 10 അടി വീതിയുള്ള ഒരു മുറി അണുനാശം വരുത്താൻ ആവശ്യമായ ഫോർമാലിൻ്റെയും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയും അളവ് 20 മില്ലി ഫോർമാലിനും 5 ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റുമാണ് വേണ്ടത്. അതൊരു ചിരട്ടയാണ് ഏറ്റവും നല്ലത്. ചിരട്ട മറിയരുത്, ഇങ്ങനെ വെക്കുമ്പോൾ അത് മറിയാത്ത രീതിയിൽ. ഇനി വേറെ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക. പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിൽ ഉരുകും, കാരണം ഇതിങ്ങനെ തിളയ്ക്കും. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും തമ്മിലുള്ള രാസപ്രവർത്തനം നടക്കുമ്പോൾ പുകയും, അപ്പോൾ അത് ഉരുകും, അതിങ്ങനെ തിളയ്ക്കും. അങ്ങനെ അതിന്നൊരു വാതകം മുറിയിൽ മൊത്തം വ്യാപിക്കും, അത് അണുവിമുക്തമാകും. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും വലിയ രീതിയിൽ ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ഇനി അത് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവർ കുന്തിരിക്ക ഒന്ന് പുകച്ചാൽ മതി, അണുവിമുക്തമാകും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ബെഡുകൾ ചെയ്യാനാവശ്യമായ മാധ്യമം തിരഞ്ഞെടുക്കുന്നത്. മാധ്യമം എടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഇതാണ്, അഴുകിയതോ പഴകിയതോ ആവരുത്. നന്നായിട്ട് ഉണങ്ങിയ എല്ലാ മാധ്യമങ്ങളും എടുക്കാം. വാഴ, കരിമ്പിൻ്റെ ചണ്ടി, അടയ്ക്കാത്തുണ്ട്, ഓമി, ആഫ്രിക്കൻ പായൽ, കൊളവാഴ, വൈക്കോല്, എല്ലാത്തരം പുല്ലുകളും ഉപയോഗിക്കാം, കാട്ടുപുല്ലുകളെല്ലാം ഉപയോഗിക്കാം. അതോടൊപ്പം അറക്കപ്പൊടി, സോഫ്റ്റ് വുഡ് എല്ലാം ഉപയോഗിക്കാം. മാവ്, വട്ട, പക്ഷെ സുലഭമായിട്ട് കിട്ടുന്ന റബ്ബറിൻ്റെ പൊടിയാണ്. റബ്ബറിൻ്റെ പൊടിയിലാണ് ഏറ്റവും നല്ല വിളവും കിട്ടുന്നത്. അതും ചെയ്യാം. ഇനി ഈ മാധ്യമെല്ലാം കുതിർക്കണം. കുതിർത്തി ഒരു 10-15 മണിക്കൂർ, 10 മണിക്കൂർ തൊട്ട് 15 മണിക്കൂർ വരെ വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് വേറൊരു ശുദ്ധമായ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കുക. അല്ലെങ്കിൽ ആ മാധ്യമം ആവിയിൽ പുഴുങ്ങിയെടുക്കുക. പുട്ടൊക്കെ ആവിയിൽ വേവിക്കുന്നത് പോലെ ആവി കയറ്റി ഒരു അരമണിക്കൂറിൽ കുറയാതെ തിളപ്പിക്കുകയോ ആവിയിൽ വെച്ചോ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിനെ മാറ്റിവെച്ച് അതൊന്ന് വെള്ളമൊക്കെ വാർന്ന് വലിഞ്ഞു പോയിട്ട് ഒരു പുട്ടുപൊടിയുടെ നനവ് എത്തുമ്പോൾ 50% ഈർപ്പാണ് പറയാറുള്ളത്. കയ്യിലൊന്നും വെള്ളം പറ്റരുത്, വൈക്കോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കയ്യിൽ പറ്റാത്ത വിധമാവണം. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം വിത്തോട്ട് കെട്ടിവയ്ക്കുക. അപ്പോൾ ഈ വിത്ത് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് എടുത്ത് അതിനെ ഇത് കട്ട പിടിച്ചിരിക്കും. സ്ട്രോങ് ആയിട്ട് ബലം പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ പൂൺവിത്ത് എന്ന് പറയുമ്പോൾ. അത് ഉറച്ചതായിരിക്കും. അതിനെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനെ ഒന്നിങ്ങനെ ഞെരടി ഒന്നൊന്നിനെ തൊടാത്ത വിധം ചോറ് ഉരുട്ടിയിട്ട് നമ്മൾ അതിനെ ഓരോ വറ്റും വേറെ വേറെ ആക്കുന്നത് പോലെ ഇത് ഉരുണ്ട ചോളമണികൾക്ക് ചുറ്റും ഒരു പൂപ്പല്, അതായത് ഒരു ഫംഗസ് പറ്റി പിടിച്ചിരിക്കുന്ന, അങ്ങനെയാണ് ഇത് സ്ട്രോങ് ആയിട്ട് ഇത് കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ വേറെ ഇങ്ങനെ ഞെരടിയാൽ മതി. ഉടയ്ക്കുക, ഉടയ്ക്കുക എന്ന് പറയുമ്പോൾ വേറെ ഇത് കത്തി നിർത്തുന്നതുകൊണ്ടൊന്ന് ബുദ്ധി ഉടയ്ക്കൊന്നും വേണ്ട. ഉടച്ച് വേറെ വേറെ ആക്കി അതിനെയാണ് നമ്മൾ ഈ അരി പോലെ ഈ ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല, കാരണം എൻ്റെ വീഡിയോയിലൊക്കെ അത് ഞാൻ കാണിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. അതായത് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെയാണ് ഈ വിത്ത് കൂന്തടം ചെയ്യുമ്പോൾ ഇടുന്നത്. പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ തന്നെ ഒരടുക്ക്, അടുക്കെന്ന് പറയുമ്പോൾ 1.5 ഇഞ്ചിൽ കുറയാത്ത, 2 ഇഞ്ചിൽ കൂടാത്ത ഒരടുക്ക്, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ, മരപ്പൊടിയാണെങ്കിൽ
ആദ്യം എന്ത് ചെയ്യണം ചില ഈ കവറിൻ്റെ അടിഭാഗത്ത് അല്പം വിത്ത് കയറും, അത് അങ്ങ് കവറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഒരു പിടിയൊന്നും വേണമെന്നില്ല, ഒരു അരപ്പിടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ വിത്ത് കയറും. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിൽ മാധ്യമം ഇറക്കി വയ്ക്കുക, വൈക്കോലാണെങ്കിൽ ഇറക്കി വയ്ക്കുക. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുട്ടുമുറ്റിയിലേക്ക് തേങ്ങ ഇടുന്നതിന് പകരം ഈ കവറിൻ്റെ ഈ ഇതിലിട്ടിരിക്കുന്ന മാധ്യമത്തിൻ്റെ മുകളിലേക്ക് കവറിനോട് ചാരി ഒരു പിടി വിത്ത് വാരിയിട്ട് ഒരു പിടി വിത്ത് വാരി ചുറ്റിനിടുക. അങ്ങനെ ഇട്ട ആ അടുക്കുകളുടെ ഇത് കെട്ടി വരുമ്പോഴാണ് ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളും വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്നത്. അങ്ങനെയാണ് അത് ഇട്ട് വരുന്നത്. അടുത്തതും വീണ്ടും ഒരടുക്ക് വയ്ക്കുക, അതിൻ്റെ അരികിലൂടെ മാത്രം വിത്തിട്ട് നടുക്കൊന്നും വേണ്ട, കവറിനോട് ചേർന്ന് ഒരു പിടി വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത അടുക്ക് വയ്ക്കുക, അതിൻ്റെ മുകളിലും വിത്തിടുക. പിന്നെ ഏറ്റവും മുകളിൽ 1.5 ഇഞ്ചിൽ കുറയാതെ ഒരടുക്കും കൂടെ ഫില്ല് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒരു പിടി വിത്ത് വാരി ഇതിൻ്റെ മുകളിലിട്ട് ഇത് മുറുക്കി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടിവിക്കുക. ഇത്രയേ ഉള്ളൂ ഒരു ബെഡ് ചെയ്യാൻ. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം, ചെയ്ത് കാണേണ്ട വീഡിയോ എൻ്റെ അത് കണ്ടേ തീരും എന്നുള്ള ഒരു വീഡിയോ വേറെ കാണുക, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് ബെഡ് ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പം മാധ്യമം നന്നായിട്ട് അണുനാശം വരുത്തി അതിനെ വെള്ളമെല്ലാം വലിഞ്ഞ് വാർന്നൂർന്ന് പോയിട്ട് ഓരോ അടുക്കുകളായിട്ട് വിത്ത് ഇട്ട് കെട്ടി വെക്കുക, മുറുക്കി കെട്ടി വെക്കുക. ഇനി ഇത് മുറുക്കി കെട്ടുന്നതിൻ്റെ മുമ്പ് പിന്നുകൊണ്ടാണ് കുത്തേണ്ടത്. ഞാനിവിടെ പെന്നുകൊണ്ടാണ് കുത്തി കാണിക്കുന്നത്. ഒരു 50 ഓളം സുഷിരങ്ങൾ ഇതിലേക്ക് വേണ്ട വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടി 50 ഓളം സുഷിരങ്ങൾ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ ആദ്യമായിട്ട് ബെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാനിവിടെ പുഴുങ്ങുന്ന രീതി മാത്രമാണ് പറഞ്ഞത്. പുഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ, ഒരുപാട് ബെഡ് ചെയ്യുന്നവർ പുഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്, അതിന് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് അണുനാശം വരുത്തുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഫോർമാലിനാണ്. 50 മില്ലി ഫോർമാലിനും 7 ഗ്രാം ബാവസ്റ്റിൻ. ബാവസ്റ്റിൻ എന്ന് പറയുന്നത് വളം വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കുമിൾനാശിനിയാണ്, അവർ പൗഡർ രൂപത്തിലാണ്. ഫോർമാലിൻ വെള്ളത്തിൻ്റെ പോലെയാണ്, വെള്ളം തന്നെയാണ് കണ്ടാൽ. ഫോർമാലിൻ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 50 മില്ലിയും 7 ഗ്രാം ബാവസ്റ്റിനുമാണ് ചേർക്കേണ്ടത്. 100 ലിറ്റർ വെള്ളം, 50 മില്ലി ഫോർമാലിൻ, 7 ഗ്രാം ബാവസ്റ്റിൻ. അത് വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം അതിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും മാധ്യമം മുക്കി വയ്ക്കാൻ പറ്റും. 100 ലിറ്റർ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ വൈക്കൂലൊക്കെ ആണെങ്കിൽ 8 തടം 8 കൂമ്പെട്ട് ചെയ്യാനുള്ള മാധ്യമം ഉണ്ടാകും. അപ്പം പിന്നെ ഇത് നമ്മൾ ചവിട്ടി താഴ്ത്തി നന്നായിട്ട് ഇതാക്കി വെച്ച് അതിൽ കൂടുതലും കിട്ടും. ചുരുങ്ങിയത് വളരെ ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്, 8 ഓളം ബെഡുകൾ ചെയ്യാനുള്ള മാധ്യമം മുക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ 100 ലിറ്റർ വെള്ളം, 50 മില്ലി ഫോർമാലിൻ, 7 ഗ്രാം ബാവസ്റ്റിൻ, ഇതാണ് അതിൻ്റെ അളവ്. അതിൽ കലർത്തി വെള്ളത്തിൽ കലർത്തി അതിൽ മുക്കി വയ്ക്കുക. വൈക്കോലാണെങ്കിലും മരപ്പൊടിയാണെങ്കിലും ഒക്കെ 15 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക. അതിൽ നിന്ന് എടുത്ത് പിന്നെ വെള്ളമെല്ലാം വലിഞ്ഞ് വാർന്നൂർന്ന് പോയി. വെള്ളം എപ്പോഴും അധികമാവരുത്, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം അധികമായാൽ വിത്ത് അതിൽ കിടന്ന് അഴുകിപ്പോവും. അപ്പോൾ വെള്ളം ഒരു നേർത്ത ഈർപ്പം മാത്രമേ മാധ്യമത്തിൽ പാടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളം വലിഞ്ഞ് വാർന്നുറന്ന് പോകുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പം വലിയ രീതിയിലൊക്കെ ചെയ്യുന്നവർ വൈക്കോലൊക്കെ പെട്ടെന്ന് ഡ്രൈ ഉണങ്ങാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ, പഴയ വാഷിംഗ് മെഷീനൊക്കെ ആക്രിക്കടയിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഇത് ഡ്രയർ മാത്രം കറങ്ങി അതിലെ വെള്ളം പോവും. അങ്ങനത്തെ എല്ലാം ഒരു നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ വാർന്ന് വെള്ളം വലിഞ്ഞ് വാർന്ന് എടുക്കാൻ പറ്റും. അപ്പം ഈ രണ്ട് രീതിയാണ്, കെമിക്കൽ ഉപയോഗിച്ചും പുഴുങ്ങിയാണ്. കുറേ രീതികളുണ്ട്, ഇത് മാത്രം മനസ്സിലാക്കുക. കൂടുതൽ പറയുമ്പോൾ വീഡിയോ കൂടി പോകും. അപ്പം ഇങ്ങനെ നമ്മൾ അണുനാശം ചെയ്തെടുത്ത മാധ്യമമാണ് ഇതിനകത്ത് വെച്ച് ബെഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. ഇനി ഈ ബെഡ് ഇങ്ങനെ ചെയ്താൽ മുട്ട സൂചി കൊണ്ടൊക്കെ കുത്തി കെട്ടി വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം വരെ യാതൊന്നും ചെയ്യേണ്ട. 15 ദിവസം ആകുമ്പോഴേക്ക് ബെഡ് ശരിക്കും വെള്ള നിറവും, മൈസീലിയം അതിനകത്ത് വ്യാപിച്ച് ഈ കൂൺവിത്തൊക്കെ കണ്ടോ, ഇങ്ങനെ വെള്ള നിറമായിരിക്കും. അതിന് തൂവെള്ള നിറമായിരിക്കും. തൂവെള്ള നിറം ഏതാണ്, ഫ്ലോറിഡയും HU വൈറ്റും അങ്ങനെ ഉണ്ടാവുള്ളൂ. മറ്റേതൊരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും. അതും കൂടെ ഓർക്കുക, ചിലരെപ്പോഴും വിളിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പലരും ചോദിക്കും ഇതെങ്ങനെയാണ് വെള്ള നിറമായില്ലല്ലോ, മഞ്ഞ നിറമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈറ്റ് മഞ്ഞയായിരിക്കും കേട്ടോ. മറ്റേ HU ഗ്രേയും അതുപോലെ CO2 ഒക്കെ ഇറക്കുവേ അങ്ങനെയാണ് വരുന്നത്. വൈക്കോലിൻ്റെ കയറി നിറത്തിനോട് സാദൃശ്യം വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 15 ദിവസം വരെ അതൊരു മെഡിറ്റേഷൻ മോഡിൽ അങ്ങനെ ഇരിക്കുക. ഇത് നമുക്ക് ഇപ്പം ഉറികളിൽ കെട്ടി തൂക്കി വയ്ക്കാം. ഇങ്ങനെയുള്ള ഒരു 3 കയർ ഉറിയാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ചില ചിലവ് കുറവും
ഒരുപാട് ബെഡുകൾ ഇതിനകത്ത് തൂക്കിയിടാൻ പറ്റും. ഉറിയിൽ ഒരു ആറ് ബെഡൊക്കെ ഒരു പിന്നെ കയറിൽ തന്നെ തൂങ്ങിക്കിടക്കും. ഒരു കയറല്ല, മൂന്ന് കയറാണ്. അതിനെ കെട്ടിയാൽ മൂന്ന് കയറ് നമുക്ക് ആവശ്യമുള്ളൂ. ചിലർ ചോദിക്കും മൂന്ന് കയറിൽ ഇത് നിൽക്കുമോ. മൂന്ന് കയറിൽ ഇത് ധാരാളമാണ്. കാരണം ഇത് ഇത് ടൈറ്റാവും. അടിയിൽ ഇനി ബെഡ് തൂങ്ങുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും പിടിച്ചാലൊന്നും ഇത് വരില്ല. അതൊന്ന് എടുക്കാൻ തന്നെ വലിയ പാടാണ്. കാരണം ഇവിടെ ഭാരം വരുന്നതിനനുസരിച്ച് അത് ടൈറ്റാവും, ഇതിനകത്ത് കിടന്ന് ടൈറ്റാവും. പിന്നെ ഇത് എങ്ങോട്ടും പോവില്ല. ഇങ്ങനെയൊക്കെ പിടിച്ചാലും ഒന്നും ആവില്ല അത്. ഇനി അടുത്ത ബെഡ് ഇതിൻ്റെ കണക്കായിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ടാവും. ഞങ്ങളെപ്പോഴും ചെയ്യുന്നൊരു ഉറിയാണ് എടുത്ത് കാണിക്കുന്നത്. ഇങ്ങനെ ഉറിയിൽ തൂക്കിയിടുകയാണെങ്കിൽ ഒരുപാട് ബെഡുകൾ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇനി ചിലർ റാക്കുകൾ ചെയ്യുന്നുണ്ട്. ബെഡുകൾ ഇപ്പോൾ പുസ്തകങ്ങളെല്ലാം വയ്ക്കുന്ന പോലെ റാക്കുകളിൽ എൻ്റെ ബാക്ക് സൈഡിലൊരു കൂൺവിത്തുകൾ വെച്ച തട്ട് കണ്ടു, അതേപോലെ ബെഡുകൾ കൊണ്ടുവയ്ക്കാനുള്ള സംവിധാനങ്ങളും ആക്കുന്നുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള അകലം അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഒരടി വയ്ക്കുന്നത് നല്ലതാണ്. ഒരരടിയെങ്കിലും അകലം, ഇങ്ങനെയുള്ള അകലം, അത് ഇങ്ങോട്ടായാലും ഒരടിയെങ്കിലും അകലം, എല്ലാ ഭാഗത്തേക്കും ഒരരടിയെങ്കിലും അകലം വേണം. അത് ബെഡ് തൂക്കുന്നേരം ആ രീതിയിലുള്ള ഒരു സംവിധാനം ആക്കി വയ്ക്കുക. ഇനി ഇതിലെന്താണ്, 15 ദിവസം വരെ യാതൊരു പരിചരണവും വേണ്ട. വെള്ള നിറാവാനുള്ള സമയമാണോ, മൈശീലം വ്യാപിക്കാനുള്ള സമയമാണോ, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെഡിനെ ഒരു അര ഇഞ്ച് നീളത്തിൽ കീറിക്കൊടുക്കും. 15-ാമത്തെ ദിവസമാണ് സാധാരണ കീറാറുള്ളത്. ഈ പിങ്ക് വയസ്സൊക്കെ കീറൊന്നും വേണ്ട. കാരണം അത് മുട്ടുസൂചി കൊണ്ട് കുത്തി അതിനകത്ത് കൂടെ പുറത്ത് കീറാടും. 8, 9, 10 ദിവസം 8 ദിവസം തൊട്ട് തന്നെ മുള പൊട്ടാൻ തുടങ്ങും. 12 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വിരിഞ്ഞ് വിടർന്നിരിക്കും. ചിപ്പിക്കൂണിൽ CO2 ഒക്കെ താമസിക്കേ വരുള്ളൂ. ഒരു 26 ദിവസം കഴിയും. HU Gray 30-35 ദിവസമൊക്കെ പിടിക്കും. ആ ചൂട് കൂടിയ സമയമാണെങ്കിൽ കുറേയും കൂടെ കാലതാമസം പിടിക്കും. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആൾക്കാർ ഇങ്ങനെ വിളിക്കും, ഈ വിത്തിട്ടെടുത്ത ദിവസമായാലൊക്കെ ഇത് വന്നില്ല. നേരെ മറിച്ച് HU White ഫ്ലോറിഡയും ഒരു 18 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് മുട്ടിടാൻ തുടങ്ങും. 15 ദിവസം തൊട്ട് 18 ദിവസമൊക്കെ ആകുമ്പോഴേക്കും മുട്ടിടാൻ തുടങ്ങും. വിരിഞ്ഞ് എന്തായാലും ഒരു 22-23 ദിവസം കൊണ്ട് നമുക്ക് കൂൺ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരോ ഇനങ്ങൾക്ക് അനുസരിച്ചാണ് വിളവ് കിട്ടുന്നത് അല്ലെങ്കിൽ വേഗത്തിൽ കിട്ടുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. അപ്പോൾ 1/2 ഇഞ്ച് നീളത്തിൽ 15 ദിവസത്തിന് ശേഷമാണ് കീറുന്നത് ഈ മുട്ട് വരാൻ വേണ്ടിയിട്ട്. വലിയ കൂൺ ബെഡുകളൊക്കെ ചെയ്യുന്നവർ, അതായത് CO2 പോലെയുള്ള, HU പോലെയുള്ള, HU White പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുക. 15 ദിവസം കഴിഞ്ഞൊന്ന് കീറി കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ 15 ദിവസം കീറുന്നതെന്ന് വെച്ചാൽ, ആദ്യകാലത്തെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിത്തിട്ട് കെട്ടി വെക്കുന്നേരം തന്നെ കീറി കൊടുക്കാൻ പറയും. പക്ഷേ പലയിടങ്ങളിലും ചെറിയ ഒരു പ്രാണിയുണ്ട്. ആ പ്രാണി മുട്ടസൂചി കുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് ഈ മൈശീലിയം നമ്മുടെ വിത്തിനെല്ലാം തിന്ന് കളയും, നശിപ്പിച്ച് കളയും. കറുത്തു പോകും ബെഡ് പ്രാണികൾ കയറിയിട്ട്. അതുകൊണ്ടാണ് മുട്ടസൂചി കൊണ്ട് മാത്രമേ ആദ്യം കുത്താൻ പാടുള്ളൂ. 15-ാമത്തെ ദിവസം പിന്നെ കീറി കൊടുക്കും. പ്രാണിശല്യം ഇല്ലാത്തവിടത്ത് ഞങ്ങളൊക്കെ വലയും അതൊക്കെ വയ്ക്കുന്നതുകൊണ്ടൊക്കെ ആദ്യം തന്നെ വലിയ ചാക്ക് തുന്നുന്ന സൂചി കൊണ്ട് കുറേ ദ്വാരം ഇട്ട് കൊടുക്കും. പപ്പടം കുത്തി കൊണ്ടൊക്കെ അങ്ങനെ വേണമെങ്കിലും കുത്താം. പ്രാണിശല്യം ഇല്ലാത്ത എല്ലായിടത്ത് അത് നടക്കില്ല. മുട്ടസൂചി കൊണ്ട് മാത്രമേ കുത്താൻ പാടുള്ളൂ. 15 ദിവസം നമ്മൾക്ക് വെള്ളം നിറം വരും. 15 ദിവസം കഴിഞ്ഞ് കീറി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെയുള്ള സ്പ്രെയർ ഉപയോഗിച്ച്, ആളുകളെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നനയ്ക്കുക. അപ്പോൾ ഈ കവർ ഉണ്ടെങ്കിൽ നനയുമെന്നൊക്കെ ചോദിക്കും. നിങ്ങളിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെയർ ഉപയോഗിച്ച് നനച്ചു കൊടുത്താൽ മതി. 4 ഭാഗവും നന്നായിട്ട് ഒന്ന് നനയുക. ഒലിച്ചിറങ്ങുന്നത് വരെയൊന്നും നനയ്ക്കേണ്ട കാര്യമല്ല. നനയാണ് ഒരാൾ കൂൺകൃഷി പഠിക്കുന്നത്, അതായത് കൂൺകൃഷി ചെയ്ത് പഠിച്ച ഒരാൾക്ക് എപ്പോഴൊക്കെ നനയ്ക്കണം നനയ്ക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. ഞങ്ങളിവിടെ 7-8 മാസത്തോളം നനയ്ക്കുന്നില്ല. കാരണം ഞങ്ങൾ ഏറ്റവും മലയുടെ ടോപ്പിലാണ്. ഇവിടെ എപ്പോഴും നല്ല മോയ്സ്ചർ ഉണ്ടാവും, നല്ല തണുപ്പും. മഴയൊക്കെ ഉള്ളപ്പോൾ ഈ കൂണിനിങ്ങനെ പിടിച്ച് പിഴിഞ്ഞാൽ ഈ കൂണ് തന്നെ നോക്കിക്കോളൂ നിങ്ങൾ. ഇതിന്ന് വെള്ളം കണ്ടോ, വെള്ളം ഇങ്ങനെ വീഴുന്നു. ഇതൊന്നും ഞങ്ങൾ നനച്ചിട്ടല്ല ഇത് വീഴുന്നത്. ഇത് അത്രത്തോളം ജലാംശം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നനയ്ക്കുന്നത് മാത്രം, ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കൂടുതൽ നനയ്ക്കേണ്ടി വരും, ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ നന കുറയ്ക്കേണ്ടി വരും. മഴ എന്തായാലും മഴ പെയ്യുന്ന സമയത്ത് എവിടെയാണെങ്കിലും നനയ്ക്കേണ്ട കാര്യമില്ല. ഈ നനയ്ക്കുന്നത് എപ്പോഴൊക്കെ നനയ്ക്കണം, ഈ കൂണിനെ കണ്ടാൽ പോലും വെള്ളം കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് കൃഷി ചെയ്യുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ നനയ്ക്കുന്നത് മാത്രം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. സംശയം പൊതുവായിട്ട് പറയുമ്പോൾ മഴയില്ലാത്ത കാലത്ത് ഒരു നേരം നനയ്ക്കുക, അതായത് മഴ മാറിയ സമയം ഒരു 2-3 മാസമൊക്കെ ഒരു നേരം നനച്ചാൽ മതി. ചൂട് കഠിനമായിട്ട് വരുമ്പോൾ 2 നേരം നനയ്ക്കേണ്ടി വരും. അതായത് 10 മണി സമയത്തും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴൊന്നും നനയ്ക്കുക. പിന്നെ ഈ ഷെഡൊക്കെ എപ്പോഴും നനച്ച് ചൂട് കൂടിയ സമയത്ത് നനച്ചിടുവാണെങ്കിൽ ചണച്ചാക്കുകൾ നനച്ചിടുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു കുളിർമയുണ്ടാവും വേനൽക്കാലത്തും. അപ്പോൾ നമ്മൾ ബെഡിനെപ്പോഴും നനയ്ക്കുന്ന കേടാണ്.
ബെഡിനെ അധികം എപ്പോഴും നനയ്ക്കുന്നത് അത് ദോഷം ചെയ്യും, കാരണം ബെഡ് ചുമന്നു പോകും. അപ്പോൾ ബെഡിനെ അല്ല, അതിൻ്റെ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ഈ സാധാരണഗതിയിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ CO2, HU, പിന്നെ HU ഒക്കെയാണ്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് കീറി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ കൂൺ ബെഡിൽ നിന്ന് മൊട്ടുകൾ വരാൻ തുടങ്ങും. മൊട്ട് വന്ന്, ഞാൻ ഇന്ന് മൊട്ട് വന്ന ബെഡ് എടുത്തില്ല, ഇനി അത് കീറലിലൂടെ പുറത്തേക്ക് മൊട്ടുകൾ വരും. മൊട്ട് വന്ന് വിരിഞ്ഞ് നിൽക്കാനുള്ള സമയം 3 ദിവസമാണ്. അപ്പം ഈ ഇതേപോലെ വിരിഞ്ഞ് വിടർന്ന് നിൽക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് 3 ദിവസം. ഇങ്ങനെ 3 ദിവസം ആയാലും നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് പിടിച്ച് ഒന്നിങ്ങനെ ഇങ്ങ് കറക്കിയാൽ മതി, അതിങ്ങ് പോരും. ഇത് പിടിച്ച് ഒന്ന് കുലുക്കിയാൽ തന്നെ ഇപ്പോൾ ഈ കൂണ് ഞാൻ ബെഡെടുത്ത് കൊണ്ടുവരുമ്പോൾ വീണു, അപ്പം അത്ര ഈസി ആയിട്ട് ഇത് വരും. അതിന് വേണ്ടി ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിന് വിളവെടുത്ത് കഴിഞ്ഞാൽ ഒന്നും വന്നതായിട്ട് തോന്നില്ല, അതിൽ പിന്നെ ഒന്നും വന്നതായിട്ട് തോന്നില്ല. ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത വിളവെടുപ്പിലേക്കുള്ള സമയം എന്ന് പറയുന്നത് 14 ദിവസമാണ്. 14 ദിവസത്തിൻ്റെ ഉള്ളിൽ, 2 ആഴ്ച കാലത്തിൻ്റെ ഉള്ളിൽ അടുത്ത കൂണ് വരും. ഇപ്പോൾ ഈ കൂണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാറ്റിനും ഒരു പ്രായമാണ്, എല്ലാം ഒന്നിച്ചേ വരുള്ളൂ. ഇന്നൊരു മൊട്ട് വന്നു, നാളൊരു മൊട്ട് വന്നു, അങ്ങനെയല്ല. ഒരു ബെഡിൽ വരുന്നതെല്ലാം ഒന്നിച്ച് പുഷ്പിച്ച് പുറത്തേക്ക് വരും. അതിനെല്ലാം എടുത്തു കഴിഞ്ഞാൽ ബെഡ്, ആ ബെഡിൽ പിന്നെ ഒന്നും വന്നതായിട്ട് തോന്നില്ല, ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും 2ാം ഘട്ടത്തിന് വേണ്ടി അടുത്ത കീറലിട്ട് കൊടുക്കുക, വീണ്ടും ഒരു 10 ഓളം കീറലിട്ട് കൊടുക്കുക, 3ാമത് ഇതേപോലെ കീറുക. എല്ലാം 1-2 ആഴ്ചയ്ക്കുള്ളിൽ അടുത്ത വിളവെടുപ്പ് പാകവും. 3 തവണയാണ് നമ്മൾ കീറാൻ പറയുന്നത്. പിന്നെ അതൊന്ന് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുക. ഒരു ബെഡിന് അതിൻ്റെ അവസാന കാലം വരെ ഒരു മരത്തിലെ നീര് വറ്റാതെ, നീര് വറ്റിയാലത് ഉണങ്ങി പോകും. അതേപോലെ ഈ പൂന്തടത്തിൽ മിതമായ രീതിയിൽ ഈർപ്പുണ്ടെങ്കിൽ വൈക്കോൽ തടങ്ങളിൽ 4-5 തവണയായിട്ട് വിളവ് കിട്ടും. മരപ്പൊടിയാണെങ്കിൽ 8 തവണയ്ക്ക് വിളവ് കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ വിളവെടുപ്പ്. അവസാനം ഇതൊന്നും കിട്ടില്ല എന്ന് വരുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കും. ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കൂൺ വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഈ കൂണിൻ്റെ അടിഭാഗത്ത് അല്പം മരം പോലെയുള്ള ഒരു ഭാഗമുണ്ട്, അതങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 90% ഉപയോഗിക്കാൻ പറ്റും. അതിനെ നമ്മൾ ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ, പ്ലാസ്റ്റിക്കിലാകുമ്പോൾ അധികം നിൽക്കില്ല, ഇതേപോലെയുള്ള ട്രേകളിൽ പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കുക, അല്ലെങ്കിൽ വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. അധിക സ്ഥലത്തും 200 ഗ്രാമാണ് പാക്ക് ചെയ്യുന്നത്. ആ പാക്കിങ്ങിൽ നമ്മൾ ഒരു ഫുഡ് സേഫ്റ്റിയുടെ ഒരു നമ്പർ, അതൊക്കെ അക്ഷയയിൽ പോയാൽ വേഗം കിട്ടും. ഇന്നൊരു 200-250 രൂപ, അത് മുനിസിപ്പാലിറ്റിയിൽ വേറെ റേറ്റാണ്, പഞ്ചായത്തിൽ വേറെയാണ്. അതടച്ചാൽ നമുക്കൊരു ഫുഡ് രജിസ്ട്രേഷൻ കിട്ടും, ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടും. അതും കൂടെ അതിൽ രേഖപ്പെടുത്താൻ നമ്പർ വയ്ക്കുക. പിന്നെ കസ്റ്റമർ കെയർ നമ്പർ വേണം, ഒരു ഫാമിൻ്റെ പേര് വേണം, ഡേറ്റ്, വെയ്റ്റ്, റേറ്റ് ഇതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇത്രയാണ് പാക്കിങ്ങിൻ്റെ രീതികൾ. അപ്പോൾ ഇത് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകണം. എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക, കണ്ടാൽ നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിതിലെല്ലാം തെളിഞ്ഞൊരാളല്ല, പക്ഷേ 10-18 കൊല്ലമായിട്ട് ട്രെയിനിങ് ക്ലാസ്സുകൾ കേരളത്തിലുടനീളം ഓടി നടന്ന് ക്ലാസ് കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായി, ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ, അതോടൊപ്പം മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾ, ഗുണ മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾ, പിന്നെ വിത്തുൽപാദനം. ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വിത്തുൽപാദന കേന്ദ്രമുണ്ട്. ഇത് ഞങ്ങളുടെ വേറൊരു റൂമാണ്. ഇതിനപ്പുറത്ത് ഇതേപോലെയുള്ള റാക്കുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരു 400 പാക്കറ്റോളം ഞങ്ങൾ വിത്ത് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പം വിത്തിന് വേണ്ടവർ വിളിക്കുക. 90-48-65-99-11 ഇതാണ് ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിക്കുക. പിന്നെ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിൽ ഇവിടെ നിന്ന് അയക്കുന്ന തുടക്കക്കാർക്ക് ഇതേപോലെയുള്ള 3 പാക്കറ്റ് വിത്തും 1 കിലോ വിത്തുണ്ടാവും ഇത്. കാരണം ഇതിൽ കവറും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതേപോലെയുള്ള 6 കവറുണ്ടാവും, പിന്നെ കൊറിയർ കവർ ഇതെല്ലാം കവർ. ഒരു കിലോ വിത്ത് ഇവിടെ നിന്ന് അയക്കാൻ ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ 225 രൂപയ്ക്ക് അയക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 3 പാക്കറ്റ് വിത്തും ഇതേപോലെയുള്ള 6 കവറും, അതായത് 1 പാക്കറ്റ് വിത്ത് കൊണ്ട് 2 ബെഡ് ചെയ്യാൻ പറ്റും, 3 പാക്കറ്റ് വിത്ത് കൊണ്ട് 6 ബെഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ അളവിൽ ഞങ്ങൾ അയക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കൂടിയ അളവിൽ എത്ര വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും. എൻ്റെ ഗൂഗിൾ പേ നമ്പർ 90-48-65-99-11. ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടും അഡ്രസ്സും അയക്കുക. ഫോൺപേ ഉണ്ട്, അതോടൊപ്പം PayTM ഉണ്ട്, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും തരും അത് വേണ്ടവർക്ക്. ഗൂഗിൾ പേ നമ്പറും PayTM നമ്പറും ഫോൺപേ നമ്പറും ഒക്കെ ഒന്ന് തന്നെയാണ്, 90-48-65-99-11. വിത്ത് എത്ര വേണമെങ്കിലും അയക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ വിത്ത് അയക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പുതിയൊരു സംവിധാനം ആദ്യമുണ്ട് എങ്കിലും ഇപ്പം സജീവമായിട്ട് ഞങ്ങൾ ഏറ്റവും ഈ വീട്ടമ്മമാർക്കൊക്കെ പറഞ്ഞാൽ
ബെഡ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള ഒരു കൂൺ ബെഡ് ഞങ്ങൾ കൊടുക്കുന്നത് അത് മരപ്പൊടിയിലും വൈക്കോലൊക്കെ കൊടുക്കുന്നത്